ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെൽഗാസ് ഹോം മെയ്ഡ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രിൽ ഫിഷ് പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ഓർത്തുനിന്ന് പിന്നെ നമുക്ക് ഫിഷ് ഒന്ന് നമ്മളുടെ ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്താലോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. ഇനി അതിനുവേണ്ടിയുള്ള മസാലക്കൂട്ടങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എൻ്റെ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം കേട്ടോ, ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അരമുറി നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ കുരു കളഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും ഒരു കുരു കൂടി എൻ്റെ ഉള്ളിലേക്ക് വീണിട്ടുണ്ട്. അത് നമുക്ക് വറുത്തി എടുത്ത് കളയാം. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കൈയുടെ ഒരു അളവിനാണ് എടുക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ മതിയായിരിക്കും. അതാ പോരെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ അരപ്പ് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു അരസ്പൂണല്ല കേട്ടോ, ഒന്നര സ്പൂണോളം വേണ്ടി വരും. പിന്നെ ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടേക്ക് പേസ്റ്റാക്കി അരച്ചിട്ട് വരാം. ഇപ്പം നമ്മുടെ ഫിഷിന് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഈ ഫിഷിലേക്ക് പുരട്ടി കൊടുക്കാൻ പോവാം കേട്ടോ. ഇനി എന്നിട്ടത് ഒരു അരമണിക്കൂർ നമുക്കത് ഇതെടുത്തുനിന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. ഞാനിതിൻ്റെ മറുവശം ഇട്ട് പോയിട്ടുണ്ട്. കത്തിക്ക് ഭയങ്കര മൂർച്ചയായിരുന്നേ, അതുകൊണ്ട് മുറിച്ചപ്പോഴത്തേക്കും കാരിയായിട്ട് അതങ്ങ് മുറിഞ്ഞു പോയി. നല്ല ഫ്രഷ് മീനാണേ. ഇവിടെ ഉള്ളി ചൊരി മസാല നമുക്ക് അതുപോലെ തന്നെ മറ്റേ മീൻ നമുക്ക് പുരട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കിയ മസാല ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സെറ്റ് ആവാൻ വേണ്ടി, മീൻസ് മസാല നന്നായിട്ട് ഫിഷിന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരമെങ്കിലും,
കുറച്ച് ലെമൺ ചോർ അരമണിക്കൂർ കൂടുതൽ നേരം നിൽക്കി വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോളൂ കേട്ടോ. ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോളൂ. ഇതിപ്പോൾ എനിക്ക് സമയമില്ല, എനിക്ക് ഇത് രാത്രിയത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് അരമണിക്കൂർ വെക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഞാൻ ഓവനിലേക്ക് വെക്കാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രേയിൽ ഒരു അലൂമിനിയം ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫിഷ് എടുത്ത് വെക്കാം. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ അതായത് നമ്മുടെ ഓവനിലേക്ക് വെക്കാൻ വേണ്ടി ഫിഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളവർക്ക് ഇതെന്താ വേറെ കുറേ സംഭവങ്ങളൊക്കെയാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫിഷിൻ്റെ കൂടെ ഒരു ഒരു വെജിറ്റബിൾ എന്തെങ്കിലും വേണ്ടതെന്ന് ഓർത്ത് അതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് നാരങ്ങയൊക്കെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കണ്ടോ. കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് അതേ ആ ഫിഷിൻ്റെ അതേ മസാലയിൽ തന്നെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ വെറൈറ്റി ഫിഷ് ഗ്രില്ല്. അതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് ഗ്രില്ലായിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിലാണ് ശരിക്കും നല്ലത് ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പം. പക്ഷേ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഞാൻ ഓവൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊരു ഒരു അരമണിക്കൂർ കൂടി ഓവനിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. കാണുന്നുണ്ടോ?